ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ടവൽ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളൊരു ടവൽ എടുക്കുക, എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നിൽക്കണ്ടോ ഈ ഒരു കോർണറുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഇതായി കാണുന്ന പോലെ പിടിച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കേട്ടോ, കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്യണം, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇതേപോലെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു ലെവലിൽ തന്നെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അങ്ങനെ വെച്ചൊന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ഇതാ ആ ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് രണ്ടും ഒരേപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും, അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വരുമ്പോൾ ക്യൂട്ടായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് നമ്മൾ ഒരേ ലെവലിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ അതിനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, മറ്റേത് സൈസ് വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ അതിനെ മടക്കി കൊടുക്കുക ബാക്കിലോട്ട്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ആ മടക്കി കൊടുത്ത ഭാഗത്ത് ഇതാ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നൂലിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്തില്ല, അതൊന്ന് രണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലോട്ടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഇത് ഒരു ബോൾ പോലെ ഉള്ളിലോട്ട് തിരികെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ മടക്കി വെച്ചതുണ്ടല്ലോ അത് കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഇതാ ഈ ഒരു സൈഡ് ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ഇതാ അപ്പുറത്തെ ആ ഒരു റോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ വെച്ച് ഉള്ളിൽ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അതിൽ രണ്ട് റോളായിട്ട് വരും, അതിലൊരു റോൾ ഓപ്പൺ ആക്കിയിട്ട് മറ്റേ റോളും ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ വരും, നല്ല വൃത്തിക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുക കേട്ടോ. അതിൻ്റെ സൈസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കണം. ആ ഒരു മുകളിലത്തെ ഭാഗമില്ല, അവിടെ എത്താൻ പാടില്ല, എന്നാൽ കുറച്ച് അങ്ങോട്ട് എത്തും വേണം. ആ ഒരു വിധത്തിൽ വേണം നമ്മൾ മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ വേണം കേട്ടോ മടക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ വീണ്ടും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു നമ്മൾ ആദ്യം കെട്ടി കൊടുക്കുക, ആദ്യം റബ്ബർ ബാൻഡ് ഇട്ടില്ലേ, അവിടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെതേ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് പിഞ്ചി പിടിക്കുക കേട്ടോ. അതായത് ഏറ്റവും അറ്റത്തെ ഭാഗത്ത് മുകളിൽ വരുന്ന ഭാഗത്തായിട്ട് എന്നിട്ട് ഇങ്ങനെ പിച്ച് പിടിച്ചിട്ട് അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി കൊടുക്കുക. റബ്ബർ ബാൻഡൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ആദ്യമായിട്ടൊക്കെ. അതൊക്കെ ഒന്ന് നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മടക്കി വെച്ചില്ലേ താഴോട്ട് മുകളിൽ ഇത് വെച്ച് കൊടുത്ത് അവിടെ നമ്മൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരേ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി പാടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഞാൻ പറയുമല്ലോ നൂലിട്ടാൽ മതി കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷം എന്താ നമ്മളിതാ എന്താണെന്ന് മനസ്സിലായി കൂട്ടുകാർക്ക്. ഞാൻ രണ്ട് പൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റോണുള്ളൊരു പൊട്ടാണ്, അതെടുത്തിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതേപോലത്തെ പിന്നെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണെങ്കിൽ അത് കുത്തി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പേപ്പർ കുത്തി കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു റെഡ് വായയ്ക്കും അതുപോലെ തന്നെ രണ്ടെണ്ണം കണ്ണുമായിട്ട് ഇതേപോലെ പിന്നാണ് കുത്തി കൊടുത്തത് കേട്ടോ. പൊട്ട് വയ്ക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പൊട്ടായിട്ടായാലും വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ എങ്ങനെയുണ്ട്, ഞാൻ കുറച്ച് വലിയത് കൊണ്ടും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ടവൽ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. എങ്ങനെയുണ്ട്, റാബിറ്റാണ് കേട്ടോ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ റാബിറ്റായിട്ട്? നല്ല രസമുണ്ട് കേട്ടോ, ഒരു നല്ല ടോയ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഞാൻ കുറച്ചധികം പല കളർ ടവൽ വെച്ചിട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ കൂട്ടുകാർക്ക്? വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് കമൻറ്റിലും കൂടെ പറയണം കേട്ടോ എന്താണ് ഇഷ്ടമാവാത്തതെന്നും കൂടെ പറയണം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.